എല്ലാവരും വിസ്മയെ പറ്റി എന്താ പറയുക, ആത്മഹത്യ നടന്നതിന് ശേഷം മൊത്തം ഇവിടെ സ്ത്രീധനമാണ് പ്രശ്നം, ആ ഒരു കുടുംബം അങ്ങനത്തെ കുടുംബം, അല്ലെ ഇത് ഗവൺമെൻറ് ജോലിയായിട്ടും വീണ്ടും കാശിനാക്കണമെന്ന് കാണിക്കുന്ന മനുഷ്യർ, ഇതാണ് ഇവിടെ ഉള്ള എല്ലാവരും. അത് ഈ പറയുന്നവർ പോലും അറിയാത്ത പല സമയങ്ങളിൽ ഇതൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ. പ്രാക്ടിക്കലി ഇത്തരം എന്താ പറയുക രീതികളൊന്നും പിന്തുടരാതെ സ്ത്രീധനം മേടിക്കാതെയോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരോട്, ഭാര്യ ആയിക്കോട്ടെ മകനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ, ഇവരോടൊന്നും മോശമായിട്ടും അല്ലെ ക്രൂരമായിട്ടും പെരുമാറാത്ത ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എണ്ണം കുറവായിരിക്കും. അത് കുറച്ച് യുക്തിബോധം കൂടിയാലേ അങ്ങനെയൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാനൊക്കെ പറ്റത്തുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ ഇത്തിരി യുക്തിബോധമുള്ള ആളുകളെ ഈ രീതി ബിഹേവ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. അല്ലാതെ കഠിന വിശ്വാസികളും അല്ലെങ്കിൽ ഈ കാണുന്ന സിസ്റ്റം എല്ലാമാണ് ഈ കേരളം മലയാളി പൊളിയാണെന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തോ ഇത് ഈ രാജ്യം എന്തോ മഹത്തായ രാജ്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലയിടത്തും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. അതൊഴിവാക്കാൻ ഒരു രീതിയിൽ ഇവർക്ക് പറ്റത്തില്ല. ഇവർ പല പല കാരണങ്ങളാണ് ഇത് പറയുന്നത്, പല കാരണങ്ങളാണ്. ഇവിടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇത് ചിന്ത തുടങ്ങുമ്പോഴേ വേറെ എന്തൊക്കെയോ ആലോചിച്ച് വേറെ വഴിക്ക് പോകരുത്. പിന്നെ അവർ സംസാരിക്കുന്നത് ശരിയാകത്തില്ല. പിന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ തുടങ്ങിയപ്പോൾ തന്നെ ഡിപ്രഷനുണ്ട്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും പുള്ളിക്കാരിക്ക് എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അറിയത്തില്ല. എന്തോ ഒരു ഡിപ്രഷനുണ്ട്, കാര്യമായ ഡിപ്രഷനാണ് ഈ ആത്മഹത്യയിലേക്ക് എത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മളൊന്ന് ആലോചിക്കണം, ഒരാൾ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു കൊല ചെയ്യാൻ തയ്യാറാവുന്നൊരവസ്ഥ, അതൊരിക്കലും എന്താ പറയണ്ടേ ഒരു തരത്തിൽ നോർമലല്ലത്. ആ ബിഹേവിയർ ഒരിക്കലും നോർമലല്ല. എവിടെ ചെന്ന് ഏത് കാരണങ്ങളാലാണെന്ന് പറഞ്ഞാലും എത്ര നാൾ കൊണ്ടാണ് ഈ തീരുമാനം എടുത്തെന്ന് പറഞ്ഞാലും രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം നോക്കിയിട്ട് അവസാനം പരാജയപ്പെടുന്നൊരവസ്ഥയല്ല ഇത്, മനസ്സിലായോ? എനിക്ക് ആ കൊച്ചിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരനും കൂടെയുള്ള ഇൻ്റർവ്യൂവും കരച്ചിലും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും തിരിച്ച് വീട്ടിൽ വന്നിരിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളതാണ്. അതിനെ അങ്ങനെ ഉപേക്ഷിച്ച ആളൊന്നുമല്ല. പിന്നെ ഇവർക്ക് ഇവരുടെ ചിന്ത മൊത്തം ഓ നല്ല ജീവിതം പോയി, ഞാൻ വിധവയായിട്ട് അല്ല വിധവേനും പോട്ടെ ഡിവോഴ്സ് ആയിട്ട് ഇവിടെ ജീവിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ ജീവിക്കും, ഇങ്ങനത്തെ കുറേ ചിന്തകളും ഇതൊക്കെ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഈ വന്ന കാലത്ത് ആരാ ഡിവോഴ്സ് ചെയ്യാത്ത, ഒരുപാട് പേര് ഡിവോഴ്സുകളാണ്, ആണും പെണ്ണും അടക്കം കൊച്ചുങ്ങളുള്ളവർ ഡിവോഴ്സ് ചെയ്തിട്ട് തന്നെ ജീവിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, ഈ വരുന്ന സൊസൈറ്റി അങ്ങനെയാണ്. ഈ തലമുറ മുൻ തലമുറയെ നോക്കിയിട്ട് കാര്യമില്ല, അവർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഡിവോഴ്സ് നടക്കുന്നത് എന്താ പറയുക സമൂഹത്തിൻ്റെ പുരോഗതിയാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പഴയ ആളുകൾക്ക് ഡിവോഴ്സെന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ്, പക്ഷേ ഈ കുട്ടി അങ്ങനത്തെ കുട്ടിയല്ല. ഈ ആയുർവേദ ഡോക്ടറെന്നൊക്കെ പറയുമ്പോൾ എന്താണെങ്കിലും പല രോഗങ്ങളും എല്ലാം കണ്ടിട്ടുള്ള ആളാണല്ലോ. പക്ഷേ അതിനെ അങ്ങനെ ആ നിലവാരത്തിൽ ആ നിലയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ അത്ര ബുദ്ധിമുട്ടിയിട്ടില്ലാരും അവിടെ എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞില്ല. പിന്നെ വേറൊരു കാര്യം പറയാം, ഈ ആത്മഹത്യയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറ്റേ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചു മറ്റേതാക്കി മറിച്ചാക്കി എന്ന് പറയുന്ന ആളെ എത്രത്തോളം ശിക്ഷിക്കാൻ പറ്റുമെന്ന് ഉള്ളതും വേറെ കാര്യമാട്ടോ. പലരും അതിനകത്തൊന്നും രക്ഷപ്പെടുക ചെയ്തേക്കുന്നത് അത്രയും കേസുകൾ വരുമ്പോൾ തന്നെ ഈ ആത്മഹത്യ ചെയ്ത ആളോട് പരിഗണന വല്ലാണ്ട് കുറയും. എനിക്ക് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ നിന്ന് ഒരാളെ ആത്മഹത്യ ചെയ്ത് പ്രതികാരം ചെയ്യുമോ അല്ല ആത്മഹത്യ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ ചെയ്യുന്നവരോട് ഒരിക്കലും ഒരു ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കത്തില്ല. അവർക്ക് മനസ്സിലാവാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നതൊക്കെയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, ഈ നാട്ടിലുള്ള പുതിയ പിള്ളേർ മനസ്സിലാക്കാൻ പറയുമോ, നിങ്ങളാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, ഇതേപോലത്തെ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ദേ കയറി ആത്മഹത്യ ചെയ്ത് ഇതേപോലെ രണ്ട് ദിവസം ന്യൂസും ചിലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ആരെങ്കിലുമൊക്കെ വല്ലതും ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ആ മറ്റേ ആൾക്ക് ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന് ഈ പറഞ്ഞ ആളോട് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്ന അത്രയും നീതിയും കിട്ടത്തില്ല, അത് ഉറപ്പിച്ചു. കാര്യം ആത്മഹത്യ ചെയ്ത് പോയി, അവിടെ പ്രശ്നം തുടങ്ങുകയാണ്. ഇതുവരെയുള്ള സ്ത്രീധന കേസ് കൊടുക്കുക, അല്ല ഈ പറഞ്ഞ രീതിയിൽ പീഡിപ്പിക്കുന്നതോ ഭർത്തൃഗൃഹത്തിൽ ഗാർഹിക പീഡനം അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് നേടിയെടുക്കാൻ ഇവിടെ ആ വ്യക്തി വേണം. ആ അയാളില്ലാത്ത പക്ഷം ഈ കേസ് ഡീൽ ചെയ്ത് വരുമ്പോൾ തെറ്റിപ്പോവും, മനസ്സിലായോ? പ്രത്യേകിച്ച് കൊലപാതകമൊന്നും അല്ലത്. ആത്മഹത്യ എന്ന് പറയുന്ന സംഭവത്തിനെ പ്രത്യേകം ശ്രദ്ധിക്കും, വേറെ പല രീതി കഥ പറയും. ഇനി ഈ പറഞ്ഞ ആളുടെ മാനസിക നിലവാരമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, മാനസികാവസ്ഥ പുറകോട്ട് ഒത്തിരി പഠിക്കും ആളുകൾ. പല സമയത്ത് ഈ കുട്ടിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അവർക്ക് സംശയം. ഇത് ആത്മഹത്യയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ആൾക്കാർ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇത്രയേറെ സാധ്യതകളുള്ള ചെറിയൊരു കാര്യം മാത്രമാണ് ഇത്, ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞാൽ. അതിനിറങ്ങി ഇറങ്ങി പോരുക, കേസ് കൊടുക്കുക, ബാക്കി അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങി ഈ പുള്ളിയുടെ പണിയും കളയാമെന്ന് ഇയാളുടെ ഇന്ന് നഷ്ടപരിഹാരവും ജീവനാംശവും അതും ഇതെല്ലാം നല്ല രീതി വക്കീലന്മാർ മേടിച്ച് കൈ കൊടുത്തേന്. ആ കൊച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ലൊരു ചെറുക്കനെ കെട്ടുകയും ചെയ്തു. ഈ നാളെ കെട്ടി ഇവന് വേണ്ടിയിട്ടൊക്കെയാണോ ആത്മഹത്യ ചെയ്യുന്നത്? ഒരിക്കലും ഞാൻ എനിക്ക് ഈ പറഞ്ഞ സംഭവം കാണുമ്പോൾ ഇപ്പോൾ നിൻ്റെ പെങ്ങളാണോ നിൻ്റെ അമ്മയാണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ പെങ്ങളാണേൽ ഇങ്ങനെ ഇരിക്കത്തില്ല, അതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് അത് വിട്. പക്ഷേ അങ്ങനെ ആവരുത് ഒരിക്കലും. അത് ഈ പന്ന ഇങ്ങനത്തെ മനുഷ്യരുടെ ഇടയിൽ ചെന്ന് പെടുമ്പോൾ ആർക്കാ കുഴപ്പമൊന്നും മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് പറ്റിയില്ല. അതിൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും കാണുന്നില്ല. അതിന് തീർച്ചയായിട്ടും തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കാവുന്ന സാഹചര്യമൊക്കെ അവിടെ നല്ലപോലെ ഉണ്ടെന്ന് ഈ വീട്ടുകാരുടെ പരിപാടി കണ്ടാൽ അറിയാം. എന്നിട്ടും ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് ആ കുട്ടിയുടെ ഭാഗത്താണ് കേട്ടോ. അത് ആരൊക്കെ എന്തൊക്കെ വാർത്തകൾ ഏതൊക്കെ സെൻറ്റിയും ഇമോഷനിലും കലക്കിയെടുത്ത് മെഴുകിയാൽ പോലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല.
അത് കഴിഞ്ഞപ്പോൾ തന്നെ തുരിതരാന്ന് വേറെ ഒന്ന് രണ്ടെണ്ണം കൂടി ഇതേ സാധനം കണ്ടിട്ട് ഇങ്ങനെ ഈ മാനസിക വിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണതയുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര ഒരു ആവേശം കൊടുക്കും. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും, നിങ്ങൾ കണ്ടില്ലേ ഈ ആസിഡ് അറ്റാക്കും പെട്രോൾ കത്തിച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു മൂന്നാല് പേര് കത്തിച്ച് കണ്ടില്ലേ എന്ന് പറഞ്ഞൊരു സാധനം ആത്മഹത്യ ഉണ്ട്. ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിലർക്ക് അങ്ങ് ഇങ്ങനെ ഇരിക്കുന്നവർ പ്രത്യേകിച്ച് അത് കഴിഞ്ഞുണ്ടായ പലതും അത്രയും അങ്ങോട്ട് വാർത്തയൊന്നും ആയില്ല, വാർത്തയൊക്കെ ആയി പക്ഷേ ഇത്രയും കിട്ടിയില്ല. അപ്പോൾ ഈ മരിക്കാതിരിക്കുന്നവർക്കൊരു സാധനമുണ്ട്, അവരുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ട്, അവർ കാണുന്നൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും, എനിക്ക് മടുത്തു, ഞാൻ ഇത്രയേറെ സ്നേഹിച്ചു, അല്ല ഞാൻ അങ്ങനെ ആക്കി, ഞാനെന്തോ അതുക്കും മേലെ എത്തുന്ന ഒരു സാധനമുണ്ട് ചിലർക്ക്. ചിലർക്ക് ഞാൻ മരിച്ചിട്ടാണെങ്കിൽ എന്തുകൊണ്ട് അവനിട്ട് അവനെ പ്രതികാരം ചെയ്യണം, സമൂഹം ഒന്നാണെങ്കിൽ ഇവനെ ഇല്ലാണ്ടാക്കണം എന്നൊക്കെയുള്ള ധാരണ ആ രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ആത്മഹത്യ ഭീഷണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ. അത് ഇവിടുത്തെ ആൾക്കാർക്ക് വളർക്കുള്ളതാണ് ഈ ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട് പേടിപ്പിക്കുക എന്ന് പറയുന്നത്. എന്തോ പറയാനാണ് ഇത് മൊത്തത്തിൽ ഈ വക സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇടപെടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ആത്മഹത്യ ചെയ്തോ നിൻ്റെ ഭാഗത്തോട്ട് ഒരു തരത്തിലുള്ള ന്യായമോ നീതിയോ കിട്ടാൻ പാടില്ല, ഒന്ന് മനസ്സിലായോ. ആരും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പാടില്ല. അത് നിർത്താമെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറയുന്ന ഒത്തിരി സാധനമായത് അതിനെപ്പറ്റി വാർത്ത ഇടുമ്പോൾ ആരോ ഒരാളെ വെട്ടിക്കൊന്നു എന്ന് പറയുന്നതിന് പകരം ഇവർ ഈ പാർട്ടിക്കാരനെ ആ പാർട്ടിക്കാരൻ അവിടുത്തെ അവരുടെ മറ്റേ മറച്ചെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇവർ തമ്മിൽ പിന്നെയും വെറ്റാനും കൊല്ലാനും വാങ്ങും എന്ന് പറഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ കണ്ടാൽ മതി. ഇതൊരാൾ മരിച്ച് ആത്മഹത്യ ചെയ്തു, കാരണങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു. അല്ല ഇതിന് കൂടുതൽ അങ്ങോട്ട് വലിയ ചർച്ചയാണെന്ന് തോറും ഞാൻ പറയാം. ഇതുപോലത്തെ പരിപാടികൾ ചെയ്യാൻ ആൾക്കാർക്ക് ഒരു പ്രേരണ മാത്രമേ ആകുന്നുള്ളൂ, അല്ലാതെ ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല. ഇനിയും ആളുകൾ ഈ പറഞ്ഞ പോലത്തെ ഇത്തിരി വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള പലർക്കും ഇതേപോലെ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതായിട്ട് തോന്നും ഇത് തന്നെ ചെയ്യണം. കാരണം കണ്ടില്ലേ നേരത്തെ കണ്ടില്ലേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ, മരിച്ചവർ വേറെ ആരുമല്ലോ, നമ്മളൊക്കെ തന്നെ അല്ലേ മരിക്കുന്നത് അല്ലേ. ഇപ്പോൾ വിസ്മയം എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചിട്ട് പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ കുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും അതേ സ്ഥാനത്ത് നിന്നാൽ നമുക്കിതാണ് താല്പര്യമെങ്കിൽ നമ്മളത് ചെയ്യാനൊരു പ്രേരണയുണ്ട്. പക്ഷേ അതിന് ഞാൻ ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസും അല്ലെങ്കിൽ ഇത്ര സെൻറ്റിയൊക്കെ കലക്കുമ്പോഴാണ് വേറെ. ഇതിപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ പറഞ്ഞ പെൺകുട്ടി അയാളെ കൊല്ലാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാളെ കൊന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ അത് വേറെ രീതിയിലായതുകൊണ്ട്. അതേസമയം എല്ലാവരും കൊല്ലുന്നവരെയൊക്കെ പാഴ്ത്തിപ്പാടിയാലുണ്ടല്ലോ, ഇവിടെ എല്ലാവരും ചുമ്മാ കൊന്നുകളയും ആൾക്കാരൊക്കെ മനസ്സിലല്ലേ, ഓ നന്നായി കൊന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പത്ത് പേരെ കൊണ്ടൊന്ന് പിടിച്ച് നിർത്തി ചെയ്യുമോ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വയം കൊന്നാലും അതിനങ്ങനെ കാണേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ക്രെഡിറ്റ് കിട്ടരുത് ഇവർക്ക് ഒരു കാരണം വെച്ചാൽ ആരും ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ചിലപ്പോൾ ഇത്തിരി ഊളകൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. ഏതാ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അതുവരെ ഇല്ലാതൊരു എവിടെ നിന്ന് ഇവർ എനിക്കറിയത്തില്ല, ഈ കൊച്ചിനെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാന്നു, നല്ല ഫ്രണ്ട്സ് ഇല്ലാന്നു, വീട്ടുകാരില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇല്ലാതാകുന്നത് ഒരു പ്രശ്നമാണ്. എന്ത് ഈ പറയുന്നേ, അത് പല ഘട്ടത്തിലും പല മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി അത് ഒറ്റയ്ക്കാന്നു, അതൊക്കെ പ്രശ്നം തന്നെയാണ്. അതങ്ങനെ ഒറ്റയ്ക്കാവുന്നത് പ്രശ്നമാണ്, ഈ രീതിയിലത്തെ വീട്ടുകാരുടെ ഇടപെടൽ പ്രശ്നമാണ്, എല്ലാം പ്രശ്നം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പ്രത്യേക ഘട്ടത്തിൽ എവിടെയെങ്കിലും വെച്ചൊരു ഭയങ്കരമായ ഡീവിയേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റുമല്ലോ. പക്ഷേ അത് പെട്ടെന്ന് ഒരു ടേൺ എടുക്കുന്നത് ഈസിയായിട്ടൊരു ഏരിയയിലോട്ട് ടേൺ ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം മാത്രമായിട്ട് എനിക്ക് തോന്നത്തുള്ളൂ. ഇവിടെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാവരും ആത്മഹത്യ ചെയ്തു പിന്നെ വലിയ പ്രതീക്ഷ വേണ്ട, എനിക്കത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ത് കാരണം കൊണ്ടാണേലും. മനസ്സിലാവുന്നുണ്ടോ, ആ ആൾക്കാരുടെ ഇവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വിഷമം ഉണ്ടാകുന്നുണ്ട്, കുറേ പേര് ഈ സമൂഹം ഒന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അല്ലേ കാണുന്നത് ഇവർ. ഇവർക്കെന്താ ജീവിച്ചിരിക്കുമ്പോൾ ഇത് കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാകും. എന്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇവനൊന്നും വരത്തില്ല, ഈ പറഞ്ഞ വാർത്തക്കാർക്കൊന്നും വേണ്ട, എത്രയോ സ്ത്രീകൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഈ പാലക്കാരനോ മാത്രം മലയാളം മറനാടനോ അല്ല മനോരമയോ ഇത്രയും ഓ ന്യൂസിന് പിന്നൊരു കാര്യമുണ്ട്, ഭയങ്കര വികാരമൊക്കെ അടിച്ച് ഏറ്റ് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കണ്ടു കഴിയുമ്പോൾ നക്കാപ്പിച്ചൊക്കെ കിട്ടുമായിരിക്കും. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ ഇവർ ഇതിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്തെവിടെയും വെച്ച് ആർക്കെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവരെല്ലാം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവരുടെ ഒരു പ്രവർത്തന രീതി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും അങ്ങനെയുള്ളവരെല്ലാം അറ്റൻഷൻ കൊടുത്ത് എന്നാ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, ഇവർക്ക് ഇത് ഇതുപോലത്തെ ഒരു എന്താ പറയുക നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, വി ഷുഡ് അപ്രീഷിയേറ്റ് ദം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ഇന്നാൾ, കാരണം എന്താണ് ഇത്രയും ദുരിതത്തിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാലും ഇവർക്ക് ഇവിടെയുള്ളവർക്ക് അത്രയും പിടിക്കും. പക്ഷേ അത് മരിക്കാമെങ്കിൽ സപ്പോർട്ടാണെന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് പലർക്കും ഈ മരിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതാണ് ആ ടെൻഡൻസി, മനസ്സിലാകുന്നുണ്ടോ? ആ സാധനമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും ഇനി ഇങ്ങനെ ഒരു തെറ്റായ പരിപാടിയാണ് മീഡിയ ചെയ്യുന്നത്. മീഡിയക്കാർ ഇതിന് പലതരത്തിൽ ഉത്തരവാദികളാണ്, പലയിടത്തും ഇങ്ങനെയുള്ള ആത്മഹത്യകൾ നടക്കുന്നതിനകത്ത്. സമൂഹം അങ്ങനെ തന്നെയാണ്, എന്നാലും ഒരു മീഡിയയ്ക്ക് വേണമെങ്കിൽ അത് നിർത്താൻ പറ്റും, അതൊക്കെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. രാഷ്ട്രീയ കൊലപാതകത്തിന് ഇതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്.